हाय फ्रेंड्स एल्लावर्क्कुम एवी क्रूविन्टे पुतियोरी वीडियोलेक्क स्वागतम नम्मल इन्न चेय्यान पोकुन्नत नम्मुडे ओणम अडुत्तु वन्निरिक्कुक अप्पो नम्मल इन्न चेय्यान पोकुन्न ओण सद्ययोडे कूडे कळिक्कानुळ्ळ ओरु अडिपोळि सेमिय पायसमाण अप्पो नम्मल इन्न चेय्युन्नतुम व्यत्यस्तमायिट्टाण इतिल नम्मल पुतिय रण्ड इंग्रीडियंट अधिकम चेर्क्कुन्नुण्ड वळरे सीक्रेट आयिट्ट अतायत् नम्मल साधारण काणुन्न നമ്മുടെ സേമിയ പായസത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതിൽ രണ്ട് സാധനം നമ്മൾ അതി ഉൾപ്പെടുത്തുന്നുണ്ട് അത് നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ നമുക്ക് ആദ്യം അടുപ്പ് ശരിയാക്കാം അതിനുള്ള പണികളൊക്കെ നോക്കാം ഓ ചെറുതായിട്ട് ഇത് കൊത്തിയിട്ടാൽ ഈ നല്ലപോലെ തീ കത്തിക്കാൻ പറ്റുള്ളൂ നമുക്കിതൊന്ന് കൊത്തിയെടുത്ത് ശരിയാക്കി എടുക്കാം ചെറിയൊരു കുഴി കാട്ടിലൊക്കെ വന്ന് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ലേശം പ്രയാസം മരങ്ങളെ വേരുകൾ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് ഇതിനകത്ത് നമുക്ക് കുഴിയൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് എടുക്കുക ഇതിങ്ങനെ മണ്ണുകളൊക്കെ ഒന്ന് മാറ്റിയിട്ട് നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കണം അത് അപ്പോൾ നമുക്ക് ഓരോരോ കല്ലുകൾ വെച്ചിട്ട് ഇത് സെറ്റ് ചെയ്യണം നമ്മൾ പെർമനൻ്റ് ആക്കണം അവിടെ അടുപ്പ് ഇടയ്ക്ക് വരാം നമുക്ക് ഇവിടെ നമ്മൾ ഏകദേശമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഏകദേശം എല്ലാം നല്ലപോലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ച് പെർമനൻ്റായിട്ട് ഇവിടെ ഇവിടെ വെക്കാൻ പറ്റില്ല അത് ഇത് നമ്മളെ പണി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് മാറ്റണം അല്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവും ഇത് നമ്മളിവിടെ ഒരു പ്രാവശ്യം നമ്മൾ ഫസ്റ്റിൽ ഇവിടെ വന്നിരുന്നു അപ്പോൾ നമ്മളിവിടെ കണ്ട ഒരു ചെറിയൊരു കുളമാണ് ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് നല്ല ശുദ്ധമായ വെള്ളമാണ് ഇത് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാം നമുക്ക് അതിന് വേണ്ടി നമ്മൾ ചെറിയൊരു പാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്കിതിൽ ഒന്ന് വറുത്തെടുക്കാം കുറച്ച് നെയ്യ് ഇതിനകത്ത് ഒഴിച്ചെടുക്കാം ഇത്രയും അണ്ടിപ്പരിപ്പ് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് കയറ്റെടുക്കാം മുന്തിരി ഒന്ന് ചെറുതായിട്ടൊന്ന് ശരിയാക്കിയെടുക്കാം മുന്തിരി നല്ലപോലെ ഇങ്ങനെ ബോൾ പോലെ വരും മുന്തിരി നമുക്ക് ഏകദേശം ആയിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി ഏകദേശം ഇതാ ഈ ഒരു പരുവത്തിൽ നമുക്ക് ആക്കിയെടുക്കണം ഇത് എന്ന് വെച്ചാൽ ഈ മുന്തിരി എന്ന് പറഞ്ഞാൽ നമ്മൾ നെയ്യിലിട്ടിട്ട് നല്ലപോലെ ബോളായിട്ട് വരണം അടുപ്പിനടുത്ത് നിന്ന കണ്ണിന് ഭയങ്കര വെർമിസല്ലി അതായത് സേമിയ നമ്മളിതാ ഇത്രയും വലിപ്പമുള്ള നീളമുള്ള പീസാണ് എടുത്തത് അപ്പോൾ ഇത് നമ്മളിപ്പോൾ 4 ലിറ്റർ പാലിലേക്കാണ് 4 ലിറ്റർ പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് സോറി 3 ലിറ്റർ പാലിൽ നമ്മൾ 1 ലിറ്റർ വെള്ളം കൂടെ ചേർത്തിട്ട് അങ്ങനെ എടുത്ത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് 300 ഗ്രാമാണ് നമ്മൾ സേമിയ എടുത്തിരിക്കുന്നത് 300 ഗ്രാം അപ്പോൾ ഈ സേമിയ നമുക്ക് നല്ലപോലെ വറുത്തെടുക്കണം ഒരു ബ്രൗൺ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരെ നമുക്ക് വറുത്തെടുക്കണം അപ്പോൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇത് പൊടിച്ചെടുക്കണം ഇത് നല്ലപോലെ ചെറിയ ചെറിയ പീസുകളായിട്ട് പൊടിച്ചെടുക്കണം അത് നമുക്ക് ആദ്യം പൊടിച്ചെടുക്കാം നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കണം കണ്ടോ ഇതുപോലെ നമ്മൾ പൊടി പൊടിയായിട്ട് എടുക്കണം ഇതുപോലെ നമുക്ക് പിന്നെ നമുക്കിത് വറുത്ത് വെച്ച സാധനം തന്നെ നമുക്ക് പാക്കിനകത്ത് വാങ്ങിക്കാൻ കിട്ടും നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുക സേമിയ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും പിന്നെ വേഗം വരും നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് വറുത്ത് കൊടുക്കണത്
നമ്മൾ സേമിയ നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പരുവത്തിലാണ് നമ്മൾ ഇത് വാങ്ങിച്ചു വെക്കേണ്ടത്. ഇതിപ്പോൾ നമ്മൾ പാത്രം ഇറക്കി വെച്ചതിന് ശേഷം കണ്ടില്ലേ ഇതിൻ്റെ കളർ കുറച്ചുകൂടെ മാറിയിട്ടുണ്ട്. ഒരു ലിറ്റർ വെള്ളം കൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തം 4 ലിറ്ററാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. നല്ല സൊസൈറ്റിയിൽ നമ്മൾ നേരെ ഡയറക്റ്റ് സൊസൈറ്റി പോയിട്ടാണ് പാല് വാങ്ങിച്ചത്. അപ്പോൾ നമ്മളിത് മിൽമ സൊസൈറ്റിന്നാണ് വാങ്ങിച്ചത്, പാക്കറ്റ് പാലല്ല. അതുകൊണ്ട് നമ്മളെ നാട്ടിലെ സൊസൈറ്റി, നാട്ടിലെ പശുക്കളെ കറന്നെടുക്കുന്ന പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ പാല് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ, ഇനി നമ്മൾ വീട്ടിലായാലും പുറത്തായാലും സകല നെയ്യ് അതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ പാല് പെട്ടെന്ന് തിളച്ചിട്ട് മറയില്ല. അപ്പോൾ പാലിനൊരു ടേസ്റ്റും കിട്ടും. പാല് നല്ല പോലെ ഇളക്കി കൊടുക്കണം. സീക്രട്ടുകൾ ഒന്ന്, നമ്മളാകെ 2 സീക്രട്ട് ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു 2 ശർക്കരയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ശർക്കര സാധാരണ നമ്മളാരും സേമിയ പായസത്തിൽ ഇടാറില്ല. നമ്മൾ ഒരുപാട് ഇപ്പോൾ നിങ്ങൾക്ക് സേമിയ പായസം ഉണ്ടാക്കുന്നവരാണെങ്കിലും ശരി, നമ്മൾ യൂട്യൂബിലോ മറ്റോ നോക്കുന്നവരായാലും ശരി, നമുക്ക് ഇതിനകത്ത് ശർക്കര ഉപയോഗിച്ചിട്ട് കാണില്ല. ശർക്കര ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റി ആയിരിക്കും. ശർക്കര എങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ചാൽ, ഇത് നല്ലപോലെ ചെറുതായിട്ടായിരിക്കും കത്തിയെടുത്ത് അരിഞ്ഞിട്ട് നല്ല പൊടിയായിട്ട് എടുക്കണം. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ, പഞ്ചസാര ഇടുന്നതിന് മുമ്പായിട്ട് ശർക്കര ഇടണം. അത് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ശർക്കരയാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഘടകം. നമ്മളെ പാൽ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സേമിയോ, നമ്മൾ വറുത്ത് വെച്ച സേമിയോ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിച്ച ബാക്കിയുള്ള ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് കവറുകളോ ബോട്ടിലുകളോ ഒന്നും നമ്മൾ ഇവിടെ ഇടുന്നില്ല. കാരണം ഇത് ഇതൊക്കെ നമ്മളെ കാട്ടിലുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ തിരിച്ച് നമ്മൾ തന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. നമ്മളിതൊന്നും ഇവിടെ ഉപേക്ഷിക്കുന്നില്ല. ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ഇതാ കുറച്ച് നമ്മൾ എടുത്തു വെച്ച ശർക്കര നമ്മൾ ഇത്രയേ ചേർത്തുള്ളൂ. നമ്മൾ പകുതി ഭാഗം, 2 ശർക്കരയുടെ ഒരു 3/4 ഭാഗം നമ്മൾ ചേർത്തിട്ടുണ്ട്. ശർക്കര ഉരുകിയതിന് ശേഷം നമ്മൾ അതിന് ശർക്കരയുടെ മധുരം നോക്കിയതിന് ശേഷം മാത്രമേ ഇതിനകത്ത് പഞ്ചസാര ഇടാൻ പാടുള്ളൂ. ഒരു ഒരു 8 ഏലക്ക എടുത്തിട്ടുണ്ട്. അത് നമ്മൾ പൊടിച്ചെടുത്തു. ഇപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാര ചേർക്കാൻ പോവാണ്. പഞ്ചസാര ഇടുമ്പോൾ നമ്മൾ ഇതിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് നമ്മളെ മധുരത്തിനനുസരിച്ചാണ് ഇടുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് പഞ്ചസാര ഇടുകയാണ്. അപ്പോൾ പഞ്ചസാര പലർക്കും അധികം ഇടുന്നത് ഇഷ്ടമല്ല പായസത്തിലൊന്നും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളെ മധുരം എങ്ങനെയാണ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് മിൽക്ക് മെയ്ഡാണ് ഉപയോഗിക്കുന്നത്. ഇത് വളരെ കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ, കാരണം ഇതിനകത്ത് മധുരം ഉണ്ടാവും. മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചതിന് ശേഷം ഒന്നുകൂടെ നമ്മൾ മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പഞ്ചസാര നമുക്ക് അധികം ആഡ് ചെയ്യാം. ഇറക്കി വെക്കാം. ഇനിയാണ് ബാക്കിയുള്ള പണികളൊക്കെ. നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നത് ബട്ടറാണ്. ഇത് വളരെ കുറച്ച് ചേർത്താൽ മതി. ഇതാണ് ഈ പായസത്തിൻ്റെ ഏറ്റവും വലിയ സീക്രട്ട്. നമുക്ക് പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്ദു കഴിക്കും. റനീഷ് വാ, എങ്ങനെയുണ്ട്? എന്തോ ടോപ്പ് ടോപ്പ് അടിപൊളി സൂപ്പർ. ഇപ്പോൾ എല്ലാവരും ഓണത്തിന്, ഈ ഓണത്തിന് നമ്മുടെ വീടുകളിൽ ഇതുപോലെ തന്നെ പായസം, ഇതുപോലെ തന്നെ സേമിയ പായസം ചെയ്ത് നോക്കണം. വളരെ നല്ല രുചിയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളുമാണ് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജം നൽകുന്നത്.